ഹായ്, ഇനിപിടിക്കാണ്ടുവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താള് വെച്ചിട്ടൊരു തോരനാണ്. ഇത് നമ്മൾ വിചാരിക്കാൻ കൊല്ലിത്താളാണെന്ന്, കൊല്ലിത്താളല്ല ഇത്. ഇത് തോരൻ വെക്കാൻ മാത്രമുള്ള ഒരു താളാണ്, നട്ടു വളർത്താൻ പറ്റുന്ന ഒരു താളാണ്. ആദ്യം ഇതിൻ്റെ ഈ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സൈഡ് മുറിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ ഇതിങ്ങനെ മൊത്തം ഇതേപോലെ എടുത്ത് കളയണം. അതിനുശേഷം അരിയുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അരിയാം. ഇതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞുഞ്ഞായിട്ട് അരിയണം. ഞാൻ ഇങ്ങനെയാണ് അരിയുന്നത്. ഇപ്പൊ നമ്മൾ തണ്ട് മുഴുവൻ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇല എങ്ങനെയാ അരിഞ്ഞത് നോക്കാം. വേണ്ടവർക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് വരയിട്ടിട്ട് ഇതൊന്ന് അരിഞ്ഞു കൊടുക്കാം. കുഞ്ഞുഞ്ഞായിട്ട് അരിയണം. ഇത് ചൊറിയൊന്നുമില്ല, തോരൻ മാത്രം വെക്കുന്നതായതുകൊണ്ട് ചൊറിയില്ല. അത് അവിടുത്തെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഞാനത് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ തോരൻ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ സാധാ തോരൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം മതി. നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സവാള, മുളക്, തേങ്ങ, ഇത് നമുക്കൊന്ന് ഇളക്കാം. അപ്പൊ ഞാൻ നന്നായിട്ട് ഇത് ഇളക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കാനേ പാടില്ല. ഇതിൽ ചെറിയ ആവിയിലിരുന്ന് ഇത് വേകണം. അതിനാണ് ടേസ്റ്റ്. നമുക്ക് ചെറുതായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ആവി കയറി ഒന്ന് ഇരിക്കാൻ വേണ്ടി നോക്കിയതാണ്. പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി തട്ടി പൊത്തി വെച്ച് കൊടുക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ ഇത് കിട്ടുവാണ്, ഈ തോരൻ ഇതിൻ്റെ ഈ സാധനം കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല തോരനാണ്, ചോറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതിന്. ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.